ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ജീവിതത്തിലെ നിരാശകളും നിങ്ങൾ പ്രതീക്ഷിച്ച ചിലത് നിങ്ങൾക്ക് കിട്ടാതെ പോയതും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ അവരെ ഫേസ് ചെയ്യുമെന്നുള്ള നിങ്ങളുടെ അപകർഷതാ ബോധമൊക്കെയാണ് അതിലേക്ക് നിങ്ങൾ നയിക്കുന്നത്. എന്നാൽ ഈ ഒരു ജീവിതം കൊണ്ട്, നിങ്ങൾ ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ജയാളികളായി മുന്നേറുക. നിരാശപ്പെടരുത്. നിങ്ങൾക്കൊരു ജയമുണ്ട്, നിങ്ങൾക്കൊരു അനുഗ്രഹമുണ്ട്, നിങ്ങൾക്കൊരു നന്മയുണ്ട്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ഞാൻ പറയാനുള്ളതിൻ്റെ കാരണം, എന്നെ കേൾക്കുന്നവരെ, ജീവിതത്തിലെ നിരാശകളും നിങ്ങൾ പ്രതീക്ഷിച്ച ചിലത് നിങ്ങൾക്ക് കിട്ടാതെ പോയതും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ അവരെ ഫേസ് ചെയ്യുമെന്നുള്ള നിങ്ങളുടെ അപകർഷതാ ബോധമൊക്കെയാണ് അതിലേക്ക് നിങ്ങൾ നയിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. കാരണം മനുഷ്യനല്ല നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നത്, നിങ്ങൾക്കൊരു ബ്ലസ്സഡ് ഫ്യൂച്ചർ ഉണ്ടെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുക. ഒന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കുകയും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം വെച്ചിരിക്കുന്ന സമയം, ദ റൈറ്റ് ടൈം ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കൃത്യമായ സമയം. കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിൻ്റെ അമ്മയായ മറിയ യേശു കർത്താവിനോട് പറഞ്ഞു, മകനെ, വീഞ്ഞ് തീർന്നു പോയി, നീ എന്തെങ്കിലും ഇവിടെ ചെയ്യണം, ഒരു മിറക്കൽ ഇവിടെ നടത്തണം. കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, എൻ്റെ സമയം, ഞാൻ പ്രവർത്തിക്കുവാനുള്ള സമയമായിട്ടില്ല എന്ന് കർത്താവ് അവിടെ പറയുന്നത് കേൾക്കാനിടയായി. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആ റൈറ്റ് ടൈമിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാനൊരു ഒരു സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ട് പറയട്ടെ. ഏലിയാവെന്ന പ്രവാചകൻ കെരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കുന്ന സമയം, കാക്ക എല്ലാ ദിവസവും വന്ന് അവൻ അപ്പവും ഇറച്ചിയും കൊടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുതലുകൾ കെരീത്തിലും ഏലിയാവ് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ കെരീത്ത് തോട് വറ്റിയപ്പോൾ, കാക്കയുടെ വരവ് നിന്നപ്പോൾ, ദൈവം ഏലിയാവിനോട് പറയുകയാണ്, നീ ഇവിടുന്ന് എഴുന്നേറ്റ് സീദോനോട് ചേർന്നുള്ള സാരാപത്തിൽ ചെന്ന് പാർക്കുക, നിന്നെ കരുതുവാൻ ഞാനൊരു വിധവയോട് അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു വാക്കിൻ്റെ മുൻപിൽ ഏലിയാവ് എഴുന്നേറ്റ് സീദോനിലെ സാരാപത്തിലെത്തി. ആ പട്ടണവാതിക്കലെത്തിയപ്പോൾ ഒരു സഹോദരി അവിടെ നിന്ന് വിറക് വെറുക്കുകയായിരുന്നു. ഉടനെ ഏലിയാവ് അവളോട് ചോദിക്കുന്നു, സഹോദരി, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരണം. നമുക്ക് നന്നായിട്ടറിയാം, മഴ പെയ്തിട്ട് 3 വർഷമായി. കാരണം ഏലിയാവ് തന്നെയാണ്. ഏലിയാവ് ആഹാബിനോടും ഇസബേലിനോടും ദൈവത്തിൻ്റെ ആലോചന പ്രകാരം പറയുവാനിടയായി, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, ദൈവികമായ ആലോചന, മുഖം നോക്കാതെ, കൊട്ടാരം കണ്ടപ്പോൾ ദൂത് മാറ്റി പറയാതെ മുഖത്ത് നോക്കി പറഞ്ഞ ഏലിയാവിൻ്റെ വാക്കിനെ ദൈവം മാനിച്ചു. ദൈവം മഴമേഘങ്ങളെ അടച്ചു. അങ്ങനെ ആ നാട്ടിൽ മഴയില്ലാത്ത കാലഘട്ടം, അങ്ങനെ 3 വർഷം മഴയില്ലാതെ തോട് വരെ വറ്റി വരേണ്ട കാലഘട്ടത്തിൽ ഈ വിധവയുടെ അടുക്കൽ ഏലിയാവ് ചോദിച്ചത്, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുമോ? വാസ്തവത്തിൽ വളരെ ഷോർട്ടേജുള്ള, ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് വെള്ളം ആ സമയത്ത് അവർക്ക്. എന്നാൽ ആ സഹോദരി അതെടുക്കാനായിട്ട് തിരിഞ്ഞപ്പോൾ, വെള്ളം കൊടുക്കാമെന്ന് തീരുമാനിച്ച് തിരിഞ്ഞപ്പോൾ, പെട്ടെന്ന് ഏലിയാവ് അടുത്ത ക്വസ്റ്റ്യൻ, എന്തായാലും വീട്ടിലോട്ട് പോകല്ലേ, എനിക്ക് കഴിക്കാൻ 2 അടയും കൂടെ അപ്പവും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരാമോ? പെട്ടെന്ന് ആ സഹോദരി തിരിഞ്ഞ് ഏലിയാവിനോട് പറയുകയാണ്, പ്രവാചകനെ, യജമാനനെ, ഞാനിതാ 2 വിറക് പെറുക്കുന്നു, എൻ്റെ കയ്യിൽ 1 പിടി മാവും അല്പം എണ്ണയുമല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. ഇത് ഭക്ഷിച്ചിട്ട് ഇന്ന് രാത്രിയിൽ ഞാനും എൻ്റെ കുഞ്ഞും ആത്മഹത്യ ചെയ്യാൻ പോവുക. കടം കൊണ്ട് തകർന്നിരിക്കുന്നു, ഭക്ഷണമില്ലാതെ ആഹാരമില്ലാതെ ഞങ്ങൾ വലഞ്ഞിരിക്കുന്നു. ഈ ഒരു അപ്പവും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് ഞങ്ങളുടെ മുമ്പിൽ യാതൊരു വഴികളുമില്ല. ആ സഹോദരിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 1 പിടി മാവും തുരുത്തിയിലെ അല്പം എണ്ണയുമാണ്, 2 വിറക്. നിങ്ങൾക്കതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള ലിമിറ്റഡ് സോഴ്സുകളാണ്, ലിമിറ്റേഷൻസ്. 2 വിറക്, 1 പിടി മാവ്, തുരുത്തിയിലെ അല്പം എണ്ണ, ലിമിറ്റേഷൻസ്. എന്നാൽ ഏലിയാവ് വീണ്ടും അവളോട് പറയുന്നു, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ആ സഹോദരി ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. എന്നാൽ ആ ആണ്ടിൽ
വരുന്ന മാസങ്ങളിലെല്ലാം ആ വീട്ടിൽ സമൃദ്ധിയുണ്ടായി. അവിടെ കലത്തിലെ മാവ് കുറഞ്ഞില്ല, കലശത്തിലെ എണ്ണ തീർന്നില്ല. ഇത് നമുക്കറിയാവുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഇതിനകത്തൊരു സന്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? ഒരമ്മയും ഒരു മകനും മണിക്കൂറുകളിലൂടെ കഴിയുമ്പോൾ ആത്മഹത്യയിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ഒത്തിരി ഈ കാര്യം വർദ്ധിച്ചു വരുന്നു. ആത്മഹത്യ, പലരും ആത്മഹത്യയിലേക്ക് തിരിയുന്നതായി കാണുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നിങ്ങൾ മരിച്ചതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. നിങ്ങൾ മരിച്ചതുകൊണ്ട് നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. എന്നാൽ നിങ്ങളുടെ വിഷയങ്ങളെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിച്ചിട്ടുണ്ട്. അതാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ്റെ കാൽവറി മരണം, അവൻ്റെ ക്രൂശ് മരണം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഞാനിങ്ങനെ ഒരിക്കൽ കേട്ടതാണ് ഒരു മോട്ടിവേഷൻ സ്പീക്കർ പറയുന്നത്. ഒരു പുലി അത് ഇര പിടിക്കാനായി ഇറങ്ങുന്നു, അതൊരു മാനിൻ്റെ പുറകിൽ ഓടുന്നു. അന്ന് ആ പുലിക്ക് മാനിനെ കിട്ടിയില്ല. രണ്ടാമത്തെ ദിവസവും ആ പുലി മാനിൻ്റെ പുറകിൽ ഓടുന്നു, അന്നും ആ പുലിക്ക് മാനിനെ കിട്ടിയില്ല. മൂന്നാമത്തെ ദിവസം ഏതെങ്കിലും പത്രത്തിലോ വനത്തിലെ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിലോ വരുമോ, രണ്ട് ദിവസം മാനിൻ്റെ പുറകിൽ ഓടിയ പുലി മാനിനെ കിട്ടാഞ്ഞതിനാൽ ആത്മഹത്യ ചെയ്തെന്ന്? ഒരിക്കലുമില്ല. അവൻ പുലിയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം മാനിനെ പിടിച്ചിരിക്കും. ഏതെങ്കിലും ഒരു കാക്ക ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ മരിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരത്തെ കൊടുക്കാൻ ദൈവത്തിന് അറിയാമെങ്കിൽ, ഈ മൃഗങ്ങളെ മുഴുവൻ കരുതാൻ ദൈവത്തിന് അറിയാമെങ്കിൽ, ഈ ഭൂമിയിൽ കാണുന്ന പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും ദൈവത്തിന് പുലർത്തുവാൻ കഴിയുമെങ്കിൽ, നിങ്ങളെയും പുലർത്തുവാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, ആത്മഹത്യ നിങ്ങളെ നരകത്തിലേക്ക് നയിക്കും. ആത്മഹത്യ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കില്ല. എന്നാൽ ഈ ഒരു ജീവിതം കൊണ്ട്, നിങ്ങൾ ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ ജയാളികളായി മുന്നേറുക, ജീവിക്കുക, ശക്തമായി മുൻപോട്ട് പോവുക. ഞാൻ ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിരാശപ്പെടരുത്, നിരാശപ്പെടരുത്. നിങ്ങൾക്കൊരു ജയമുണ്ട്, നിങ്ങൾക്കൊരു അനുഗ്രഹമുണ്ട്, നിങ്ങൾക്കൊരു നന്മയുണ്ട്. സർവോപരി യേശു ക്രിസ്തുവിലൂടെ ഒരു പൂർണ്ണ ജയം നിങ്ങൾക്കുണ്ട്. അത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും.